ഇന്നലെ വായിച്ച വേദഭാഗത്തിൻ്റെ തന്നെ അവസാനത്തെ ഇന്നലെ വായിച്ച് നിർത്തി അവസാനത്തെ രണ്ട് വാക്യങ്ങൾ വീണ്ടും നമ്മളൊന്ന് വായിച്ച് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നാം തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ ഫിലിപ്പിയ ലേഖനം 4 അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് വായിക്കും. ഫിലിപ്പിയ ലേഖനം 4 അതിൻ്റെ 12-13 വാക്യങ്ങൾ. താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം, തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വളരെ സുപരിചിതമായ വേദവാക്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ ഇതെല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. എങ്കിലും നമുക്കിന്നാണ് ഇവിടോട്ട് ഇതിൻ്റെ അവസാന ഭാഗത്തിലോട്ടൊന്ന് എത്താൻ പറ്റിയത്. ഓരോ ദിവസവും ഓരോ വാക്യമായിട്ട് നമ്മൾ പോവുകയായിരുന്നു. 12 വാക്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവ് പൗലോസിനെ നടത്തിയ വഴികളെക്കുറിച്ചൊക്കെ പൗലോസ് അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി തന്നെ ആ വാക്യത്തിൽ പറയുകയാണ്. ഇന്നലെ ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് പഠിച്ചത് സംതൃപ്തിയോടെ ഇരിക്കുക, ഇതാണ് ഇന്നലെ ചിന്തിച്ച് പഠിച്ച വാക്യം. അത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എല്ലാം കൊണ്ടും പ്രോസ്പെറിറ്റി ഉള്ള ഒരു സമയം, അല്ലെങ്കിൽ പ്രോസ്പെറസ് ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ, അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ സംതൃപ്തിയോടെ ഇരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് സംതൃപ്തിയോടെ ഇരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, അതൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈ അനുഭവങ്ങളിലെല്ലാം തനിക്ക് ഇരിക്കാൻ പറ്റി, ഒരു ഭാവവ്യത്യാസമില്ലാതെ. അതാണ് അതിൻ്റെ പ്രധാന വിഷയം, ഒരു ഭാവവ്യത്യാസവും ഇല്ല. ഇപ്പം ദൈവം ആവശ്യത്തിനെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പൗലോസിന്. ആ ഒരു മനോഭാവത്തിൽ തൻ്റെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ ഇന്നലെ ആ വാക്യങ്ങളിൽ കണ്ടത്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിച്ചു വന്ന് ഇന്നലെ നിർത്തിയ ഒരു ഭാഗം ഇതാണ്. താൻ പറയുകയാണ്, ഇതെല്ലാം ഞാൻ, 12 വാക്യത്തിൻ്റെ അവസാനം താൻ ഇങ്ങനെ പറഞ്ഞത്, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പം ഇന്നലെ പറഞ്ഞത് എങ്ങനെയാണ്, ഇതൊരു ജന്മനാവുള്ള കഴിവല്ല, അതൊരു ട്രെയിനിങ്ങിൽ കൂടെ കിട്ടിയതാണ്. ഞാൻ അതിനെ ഇങ്ങനെ പറയാം, സുവിശേഷത്തിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട പൗലോസ് സുവിശേഷത്തെ താൻ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ, താൻ അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ആ സുവിശേഷം തന്നെ ഈ സംതൃപ്തിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു. സുവിശേഷം നിമിത്തം താൻ സംതൃപ്തിയുടെ പാഠം പഠിച്ചു. ഇന്നലെയൊക്കെ, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു. പൗലോസ് കടന്നുപോയ കഷ്ടതകളുടെ ഒരു പട്ടിക കൊരിന്തലേഖനത്തിൽ നിന്നൊക്കെ വായിച്ച് നമ്മളത് മനസ്സിലാക്കി. അപ്പം ഈ പൗലോസ് കടന്നുപോയ ഈ പ്രതികൂലമായ, പൗലോസ് ആ കൊരിന്തലേഖനത്തിൽ പറയുന്ന വാക്യം 2 കൊരിന്ത്യർ 11 23 വാക്യം 23 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വായിച്ചിട്ട് അവസാനം പൗലോസ് പറഞ്ഞു നിർത്തുക എങ്ങനെയാ, എന്നീ അസാധാരണ സംഗതികൾ, ഒരു വലിയ പട്ടിക അതിൻ്റെ മുകളിൽ പൗലോസ് നിരത്തി വെച്ചിട്ട് പറയുകയാണ്, എന്നീ അസാധാരണ സംഗതികൾ ഞങ്ങൾക്ക് നേരിട്ട്, അത് അങ്ങനെയുള്ള അനുഭവം. അപ്പം ഇതിനകത്തെല്ലാം പൗലോസ് വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു പൗലോസിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് മുമ്പേ പറഞ്ഞ പോലെ ജന്മനാവുള്ള ഒരു കഴിവിൽ കിട്ടിയതല്ല, പക്ഷേ ഇതിനകത്ത് കൂടെ ദൈവം അത് പഠിപ്പിച്ചെടുത്തു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും, ഞാൻ ആദ്യം ഈ ഭാഗം 10 വാക്യം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. 3-4 ദിവസമായതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോയതുകൊണ്ട് പറഞ്ഞേക്കാം, ഒന്നുകൂടെ ഓർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പരിശോധനകൾ, അല്ലെങ്കിൽ വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിനൊരു വിടുതലിന് വേണ്ടി നമ്മൾ ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ചിലപ്പം നമുക്കൊരു മുഷിപ്പ് ദൈവത്തോട് തോന്നാൻ സാധ്യതയുണ്ടാകാം. എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും അങ്ങനെയൊരു മുഷിപ്പ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി നിന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടുന്നത് എന്നൊക്കെ വരും. എന്നാൽ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും അത് ജീവിതത്തിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് അടുത്തറിയുവാൻ, അനുഭവിച്ചറിയുവാനുള്ള ഒരു നല്ലൊരു അവസരമായിട്ട്, ഒരു മുഖാന്തരമായിട്ട് കാണാൻ, അതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ പഴിക്കരുത്, അതിനെ വെറുക്കരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യ തൊട്ടേ പറഞ്ഞു വന്ന ഈ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം. അപ്പം ഇത് പൗലോസ് ഇവിടെ പഠിപ്പിക്കുക, തൻ്റെ ജീവിതത്തിൽ താനത് പഠിക്കുവാനുള്ളൊരു അവസരം. അപ്പം ഞാൻ പറഞ്ഞു, സുവിശേഷത്താൽ പിടിക്കപ്പെട്ട പൗലോസ് തൻ്റെ ജീവിത വഴിയിൽ, ക്രിസ്തീയ ജീവിത യാത്രയിൽ നേരിട്ട ആ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസിൻ്റെ ഒക്കെ നടുവിൽ, ആ ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ നടുവിൽ, പൗലോസ് നേരിട്ട പല വിഷയങ്ങളുടെ നടുവിൽ കൂടെ കടന്നുപോയപ്പോഴും
ഈയൊരു കാര്യം പൗലോസ് പഠിച്ചെടുക്കുകയായിരുന്നു. അതിനെ താൻ അതിനോടൊന്ന് ഇണങ്ങിച്ചേരുകയായിരുന്നു, ഒന്ന് ഇഴകിച്ചേരുകയായിരുന്നു ഈ ഒരു ജീവിത ശൈലിയോട്. എന്നിട്ട് താൻ അതിൽ നിന്ന് പഠിച്ചെടുത്ത് തന്നെ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, ഇന്നലെയും ഞങ്ങൾ പറഞ്ഞു ആ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സമൃദ്ധി, ഒന്ന് ദാരിദ്ര്യം, ഒന്ന് പട്ടിണി, ഒന്ന് നിറഞ്ഞിരിക്കുന്ന അനുഭവം. ഇങ്ങനെയൊക്കെയുള്ള രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഓപ്പോസിറ്റ്സ് പോൾസിൽ നിൽക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ആ അവസ്ഥയിലെല്ലാം കഴിഞ്ഞു പോകാൻ വേണ്ടി പൗലോസ് ഇതിനകത്ത് അഭ്യസിക്കുകയായിരുന്നു. ആ ഒരു ട്രെയിനിങ് അത് പഠിച്ചു പഠിച്ചാണ് പൗലോസ് ഇപ്പോൾ പറയുന്നത് ഞാനത് ശീലിച്ചിരിക്കുന്നു, ഇപ്പം എനിക്കതൊരു ശീലമായി, എൻ്റെ ഒരു ഒരു ലൈഫ് സ്റ്റൈലായിട്ടങ്ങ് മാറിയെന്നുള്ളതാണ് താൻ പറയുന്നതിൻ്റെ സാരം. എനിക്കിപ്പോൾ അത് അങ്ങനെ വന്നാൽ എനിക്കിപ്പോൾ ഇച്ചിരി പണം കൂടുതൽ കിട്ടിയാലൊന്നും ഞാൻ അതിനകത്തൊന്നും നിഗളിക്കത്തില്ല, ഇനി ഇല്ലാതെ പോയാലും ഞാൻ ദൈവത്തെ പഠിക്കത്തില്ല, എനിക്കതൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവത്തിൽ പൗലോസ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ മലയാളം ബൈബിളിൽ വാസ്തവത്തിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവിടെ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എവ്രിവെയർ, ഞാൻ എല്ലായിടത്തും ഇത് ശീലിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ എല്ലായിടത്തും ഇത് ശീലിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ തൻ യഹൂദന്മാരുടെ ഇടയിലിരുന്നാലും ശരി, ജാതികളുടെ ഇടയിലിരുന്നാലും ശരി, യെരുശലേമിലാണെങ്കിലും ശരി, റോമിൽ കാരാഗ്രഹത്തിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും തനിക്ക് ഇതൊരു വിഷയമല്ല, തനിക്കൊരു ഭാവവ്യത്യാസം ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് താൻ വാസ്തവത്തിൽ അവിടെ പറഞ്ഞു വന്നത്. ആ ഇൻസ്ട്രക്റ്റ് എന്ന പദം അവിടെ പൗലോസ് പറഞ്ഞ ആ ശീലിച്ചിരിക്കുന്നു എന്ന മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻസ്ട്രക്റ്റ് എന്ന പദത്തിന് ഞാൻ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി വന്നപ്പോൾ ടു ഇനിഷ്യേറ്റ് ഇൻ ടു ദ മിസ്റ്ററീസ് എന്നാണ് എനിക്ക് അതിന് കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ. ആ പദത്തിന് കിട്ടിയ എക്സ്പ്ലനേഷൻ ടു ഇനിഷ്യേറ്റ് ഇൻ ടു ദ മിസ്റ്ററീസ്, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം പറഞ്ഞാൽ ടു അക്കസ്റ്റം ടു എ സർട്ടൺ തിങ് എന്ന് പറഞ്ഞാൽ, അക്കസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനോട് അങ്ങ് പരിചയിക്കുക, അങ്ങ് ജീവിത ഇഴകി ചേരുക, ജീവിത ശൈലിയായി അങ്ങ് മാറി അതിനോടങ്ങ് പരിചയിക്കുക എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ശൈലി പൗലോസിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞു ഈ ഒരു അവസ്ഥയിൽ. ഇത് കഴിഞ്ഞിട്ടാണ് പതിമൂന്നാം വാക്യത്തിലോട്ട് വരുമ്പോൾ പൗലോസ് പറയുന്ന ചിന്തയിലോട്ട് നമ്മൾ കയറുന്നത്. താൻ പറയുകയാണ് ഞാൻ സകലത്തിനും മതിയാകുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ ആദ്യമൊക്കെ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു പൗലോസ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഒരു പക്ഷേ ക്രിസ്തുവിനെ പോലെ തന്നെ തനിക്ക് എല്ലാത്തിനും കഴിവുണ്ട്, താൻ സർവശക്തനാണെന്നാണോ പൗലോസ് ഈ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം എനിക്കെല്ലാം സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. പക്ഷേ പിന്നെയും ആ ഭാഗം ചിന്തിച്ച് ശരിക്കും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ വാക്യങ്ങൾ ഈ ഒറ്റപ്പെട്ട് എടുത്ത് പഠിക്കുമ്പോൾ വരുന്ന കുഴപ്പമാതെ അങ്ങനെയൊക്കെ ചെന്നു. പക്ഷേ ഈ വാക്യം എന്തിനോടുള്ള ബന്ധത്തിലായി പറയുന്നതെന്ന് മനസ്സിലാക്കണം. മുകളിൽ പറഞ്ഞ കാര്യവുമായിട്ട് പറഞ്ഞ ഏതാ, ഞാൻ ഏതവസ്ഥയിലും സംതൃപ്തനായി ഇരിക്കാൻ ശീലിച്ചു. പക്ഷേ അത് അതിനെക്കുറിച്ചാണ് പതിമൂന്നാം വാക്യത്തിൽ താൻ പറയുന്നത്, അങ്ങനത്തെ ഒരവസ്ഥ ഏതവസ്ഥയിലും ഞാൻ സംതൃപ്തനായി ഇരിക്കണമെങ്കിൽ അത് ഞാൻ ശീലിച്ചത് ആരിൽ കൂടെയാണ്? ക്രിസ്തുവിൽ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ കൂടെ. ക്രിസ്തുവാണ് എന്നെ അത് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അതിന് എനിക്ക് കൃപ തന്ന്, അല്ലെങ്കിൽ അതിനുള്ള ബലം എനിക്ക് തന്ന് എന്നെ അത് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ച, അതാണ് പൗലോസ് പറഞ്ഞു വരാം. അല്ലാതെ തനിക്ക് ക്രിസ്തു ചെയ്തതിനേക്കാൾ അപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ താൻ ക്രിസ്തുവിനേക്കാൾ സർവശക്തനാണെന്നോ ഒന്നും അല്ല പൗലോസ് പറയുന്നത്. ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളും പൗലോസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പൗലോസ് ചെയ്തിട്ടുമില്ല. എന്നാൽ അതല്ല താൻ ഉദ്ദേശിക്കുന്നത്. താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് തനിക്ക് ക്രിസ്തു തന്നെ ശക്തീകരിച്ച ക്രിസ്തു നിമിത്തം താൻ ഇതെല്ലാം നേടിയെടുക്കുവാൻ കഴിഞ്ഞു. നമുക്ക് ഒരു വാക്യം ഒന്ന് നോക്കാം. 1 തിമൊഥെയോസ് 1 അധ്യായം അതിൻ്റെ 12 വാക്യം നമുക്ക് നോക്കാം. പൗലോസിനെ കർത്താവ് ശക്തീകരിക്കുന്നതിനെക്കുറിച്ച്, എന്തിനു വേണ്ടി ശക്തീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് 1 തിമൊഥെയോസ് 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. അപ്പൊ നോക്കണം, പൗലോസ് പറയുന്നത് ശുശ്രൂഷയ്ക്ക് തന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയ, അതിന് ആരാ ശക്തി നൽകിയത് എന്ന് താൻ പറയുകയാണ്, ക്രിസ്തുയേശു. അപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ട ശക്തി, ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
ഇന്ന് ഇന്ന് വൈകിട്ടിരുത്തുമ്പോൾ ഇങ്ങനെ ധ്യാനിച്ചപ്പോഴും ഇത് ഇതുവരെ കിട്ടാത്ത ഒരു ചിന്ത. ഈ ശുശ്രൂഷയ്ക്കാക്കുമ്പോൾ ദൈവം ആദ്യം നോക്കുന്നത് എൻ്റെ പ്രാപ്തിയല്ല, ദൈവം നോക്കുന്നത് എന്നെ വിശ്വസ്തനായിട്ട് എണ്ണാൻ പറ്റുമോ എന്നുള്ളതാണ്. പൗലോസ് പറയുന്ന വാക്യം അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. അപ്പൊ ശുശ്രൂഷയ്ക്കാക്കുന്നതിന് മുൻപേ ദൈവം എന്തുവാ നോക്കുന്നത്? വിശ്വസ്തനാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ലേ. അപ്പൊ ഇന്ന് രാത്രി ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മള് വിശ്വസ്തരാകുമോ ഇല്ലയോ എന്നൊക്കെ എണ്ണിയിട്ടാണ് കർത്താവ് നമ്മളെ ശുശ്രൂഷയ്ക്ക് ആക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. പിന്നെ നമ്മൾ അതിനകത്ത് അകത്തു നിന്ന് വ്യതിചലിക്കുവാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്ന, അപ്പം എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് ശക്തി തരുന്നത് മുഴുവൻ കർത്താവാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇനി ഇത് ഈ പൗലോസിന് ഈ ശക്തി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ഗലാത്തിയ ലേഖനം 2:20 ഇരുപതാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കുകൂടെ ഒന്ന് വായിച്ച് ഏറെക്കുറെ നമുക്ക് ഈ ചിന്തയുടെ അവസാനത്തിലേക്ക് വരാം. ഗലാത്തിയ ലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം ഈ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ഏത് കാര്യവും ചെയ്യാൻ എനിക്ക് എന്ത് കിട്ടും? ശക്തി കിട്ടും. അങ്ങനെയാണ് എന്നെ ശക്തനാക്കുന്നവൻ എന്ന പദത്തിന് കുറച്ചുകൂടി ഒരു വിവരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ശക്തനാകണമെങ്കിൽ എൻ്റെ അകത്താര് വേണം? ക്രിസ്തു വേണം. അപ്പൊ ആ ചിന്ത നമ്മളെ ഭരിക്കണം. ഇത് ചുമ്മാതെ കയറി ക്രിസ്തു മുഖേന ഞാൻ എല്ലാം സാധിച്ചെടുക്കുമോ നമുക്ക് കയറി ഒന്ന് വീമ്പ് ഇളക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തു നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. ഇനി യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കുകൂടെ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5, അതിൻ്റെ 5 കൂടെ നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:5, അതിൻ്റെ 5 മുന്തിരിവള്ളിയോട് ഉള്ള ബന്ധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 5 നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പൊ നോക്കണം, നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ, നമ്മൾ ശക്തരായി തീരണമെങ്കിൽ അവിടെ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കണം. പൗലോസ് അവിടെ പറഞ്ഞത് ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും, രണ്ടും നടക്കണം, രണ്ടും നടക്കണം. അതൊരു വലിയൊരു പ്രോസസ്സാണ് വാസ്തവത്തിൽ. ക്രിസ്തുവിനകത്ത് നമ്മൾ ചെന്ന് കയറുക, ക്രിസ്തു നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ അകത്ത് വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ പിന്നീട് നടക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്തുവിനകത്തോട്ടായി കയറുക എന്നുള്ളതാണ് പിന്നീട് നടക്കേണ്ട വലിയ കാര്യം. ക്രിസ്തു വരുന്നു, ശരിയാ, പക്ഷേ പിന്നീടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ക്രിസ്തുവിനകത്ത് ആയിത്തീരുക എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. അത് നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോയാൽ നമ്മൾക്ക് ഏത് കാര്യത്തിനും എന്തും ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കത്തുള്ളൂ. എന്തും ചെയ്യാനുള്ള ശക്തി എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ കർത്താവ് ചെയ്തതിനേക്കാൾ അപ്പുറമായിട്ട് എന്തെങ്കിലുമൊക്കെ ചാടിക്കയറി ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. എന്നാൽ നമ്മൾക്ക് ഈ, ഞാൻ ഒന്നുകൂടെ പറയാം, 12 ബന്ധത്തിലാണ് പൗലോസ് ഈ 13 പറയുന്നത്. നമ്മൾ അതിനെ 13 ഒറ്റപ്പെടുത്തി എടുത്ത് പറയാനൊക്കെ നല്ലതാണ്, എളുപ്പമാണ്. ചില സമയത്ത് ഈ പ്രെയർ ലൈനിലൊക്കെ ചിലർ, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ബുദ്ധിമുട്ടുകൾ പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് വല്ലാത്ത പേടിയാ, ഭയമാ, എനിക്ക് പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ വാക്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്. പക്ഷെ ഈ വാക്യം പറഞ്ഞു കൊടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം, എങ്കിലേ ഈ വാക്യം നിങ്ങൾക്ക് പ്രയോജനമായി തീരത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുകയാണ്. പൗലോസ് പറയുന്നത് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള, ഏത് സാഹചര്യത്തിലും എനിക്കത് പറ്റും എന്നുള്ള ആ ഒരു കാര്യം. ഇത് പൗലോസ് പറയുമ്പോൾ താൻ ഉദ്ദേശിച്ചത് തൻ്റെ അവസാനത്തെ മരണവും തനിക്കത് സഹിക്കുവാൻ ക്രിസ്തു തന്നെ ശക്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ്. താൻ ഇപ്പോൾ റോമിൽ കിടക്കുകയാണ്. ഈ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ താൻ റോമിൽ കിടക്കുക, മരണം മുൻപിൽ കണ്ടുകൊണ്ട് കിടക്കുക. ഇനി മരണം എത്രയും പെട്ടെന്ന് നടക്കാൻ പോവുകയാണെന്ന് തനിക്കറിയാം. പക്ഷെ അതും കണ്ടുകൊണ്ട് താൻ പറയുക, അതിനും എനിക്ക് ശക്തി തരുന്ന ഒരു കർത്താവ്. അപ്പം മരണത്തെ പോലും നേരിടാൻ
ശക്തീകരിക്കുന്ന ഒരു കർത്താവിനെ കണ്ടുകൊണ്ട് പൗലോസ് പറയുക. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിലാണോ? ഈ രാത്രി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിത്യതയുടെ അവകാശിയായി തീർന്നിട്ടില്ല. സുവിശേഷകർ എന്ന നിലയിൽ ഞങ്ങളുടെ കടമ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോടൊന്ന് വിളിച്ചറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? യേശു ക്രിസ്തു വന്നത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് വന്നത്. ലോകത്തിലേക്ക് ജനിച്ചു വീണു, ശരിയാ, പക്ഷെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ ഒരു വാസത്തിൻ്റെ സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ? അതോ ഇന്നും പാപമാണോ നിങ്ങളുടെ അകത്ത് വാഴുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ നിങ്ങളെ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വിളിക്കുകയാണ്. യേശു പിറന്നു വീണ ബത്ലഹേമിലെ പുൽത്തൊട്ടിയിലേക്കല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്കാണ്. നിങ്ങളുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട്, നിങ്ങളുടെ വേദനകൾ ചുമന്നുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി അടികളേറ്റ്, എനിക്ക് വേണ്ടി കൈകൾ ആണികളാൽ തുളയ്ക്കപ്പെട്ട്, എനിക്ക് വേണ്ടി മുൾമുടി തലയിൽ ചൂടി, തൻ്റെ കാലുകൾ ആണികൾ കൊണ്ടടിച്ച് വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ട എൻ്റെ യേശു എൻ്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി. ഇന്ന് രാത്രി ആ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ട് ഞാൻ ക്രിസ്തുവിലായി തീർന്നിട്ടില്ല, എനിക്ക് ശക്തി തരുന്ന ഒരു ക്രിസ്തുവിൻ്റെ അനുഭവം എനിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ രാത്രി നിങ്ങളെ ഞാൻ ആ സ്നേഹത്തിലേക്ക് ഞാൻ വിളിക്കുകയോ? ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളായി ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ട്, കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ, എൻ്റെ രാജാവും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായിട്ട് എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാക്കിൽ പ്രാർത്ഥിച്ചാൽ നിത്യത ഇന്ന് രാത്രി നിങ്ങൾക്കുറപ്പാണ്. ക്രിസ്തു നിങ്ങളുടെ അകത്ത് വരും. പിന്നീട് നിങ്ങൾ ക്രിസ്തുവിലായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നീങ്ങിയാൽ നിങ്ങൾ സകലത്തിലും ശക്തരായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ തുടർന്ന് അനുഗ്രഹിക്കട്ടെ. നാം തുടർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ മുഴങ്കാലുകളിൽ ഞങ്ങളോടൊപ്പം ഒന്ന് മുട്ടുമടക്കുമോ? നമുക്ക് നമ്മുടെ രാജാദി രാജാവും കർത്താദി കർത്താവും, നമുക്ക് വേണ്ടി ആമേൻ ഭൂമിയിൽ ജനിച്ചു വീണ കർത്താവിൻ്റെ മുൻപിൽ ആമേൻ ഇന്ന് രാത്രി നമുക്കൊന്ന് മുട്ടുമടക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളിൽ വന്ന് എന്നിൽ വാണ് എന്നെ ശക്തീകരിക്കുന്ന ഒരു കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയൽ അവർകൾ ഈ വിഷയത്തെ ഓർത്തുകൊണ്ടും, നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുന്ന സ്റ്റുഡിയോയുടെ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ടും, തുടർന്ന് നടക്കേണ്ട വചന ശുശ്രൂഷയും ഓർത്തുകൊണ്ട് ദൈവദാസൻ പ്രാർത്ഥിക്കുന്നതായി. ഞങ്ങൾ കേട്ടതായ ദൈവശബ്ദത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും അപ്പോൾ തന്നെ ഉയർച്ചകൾ അനുഭവിപ്പാനും വിശന്നിരിപ്പാനും തൃപ്തിയോടിരിപ്പാനും ഒക്കെ പൗലോസ് ശീലിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം ജയപരാജയങ്ങളുടെ അനുഭവങ്ങളാണല്ലോ, ഉയർച്ചകളുടെയും താഴ്ചകളുടെയും അനുഭവങ്ങളാണല്ലോ കർത്താവേ. ആ സാഹചര്യങ്ങളുടെ ഒക്കെ നടുവിൽ പിടിച്ചു നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ, അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ അവിടെ ഒന്നും പരിഭവപ്പെടുവാനല്ല, അതെല്ലാം ശീലിക്കുവാൻ, അതിനെല്ലാം പ്രാർത്ഥിച്ചു തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഈ സാഹചര്യങ്ങളിലൂടെ ഞങ്ങളും കടന്നു പോകുമ്പോൾ ഒന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഇതിന് നടുവിൽ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഞങ്ങളിൽ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കർത്താവ് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങളെ ബലത്തോടെ നിർത്തുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അങ്ങയിലും അങ്ങ് ഞങ്ങളിലും വസിക്കണമേ കർത്താവ്. അങ്ങയെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഈ രാത്രി ഞങ്ങൾ അറിയുന്നു. കർത്താവ് ഞങ്ങളിൽ വസിക്കണമേ, ഈ ജനഹൃദയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ, അവരെ ദൈവം ശക്തീകരിക്കണമേ. അവരെ മുമ്പിൽ നിൽക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ ഭാരപ്പെടുവാനോ ക്ഷീണിച്ചു പോകുവാനോ അല്ല, ബലഹീനരാകുവാനോ അല്ല, ഇതിന്റെ നടുവിൽ ശക്തിയോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവകൃപ ഏറ്റെടുത്ത് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ഇവിടെ ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, രോഗികൾ ക്ഷീണങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ
കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ ഞങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണമേ. പൗർവിഷ്യൻ ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ ഒരു നിമിഷം കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ആവശ്യമായ നിർജനത്തിനാവശ്യമായ നല്ലൊരു ദൈവിക സന്ദേശം നൽകുവാൻ ഞങ്ങളുടെ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്ന് അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.